അടിപൊളി ഒരു സ്നാക്ക് റെസിപ്പിയും അതിന്റെ കൂടെ തന്നെ ഒരു ഹെൽത്തി റീഫ്രഷിംഗ് ഡ്രിങ്കും ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. സ്നാക്സ് പറ്റി പറയുകയാണെങ്കിൽ കട്ട്ലേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന കട്ട്ലേറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. കാരണം നമ്മൾ ഇതിൽ പൊട്ടാറ്റോ ചേർക്കുന്നില്ല, അതേപോലെ ആ ബൈൻഡിങ്ങിന് പൊട്ടാറ്റോ അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതൊക്കെയാണ് നോർമലി കട്ട്ലേറ്റിൽ ചേർക്കുന്നത്. ഇത് അതൊന്നുമല്ല ചേർക്കുന്നത്. അതേപോലെ ഇതിന്റെ മസാല എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന മസാലയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. അപ്പൊ നമുക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള കട്ട്ലേറ്റും അതേപോലെ നമ്മുടെ കുക്കുംബർ ലെമണേഡ്, അത് റിഫ്രഷിംഗ് സൂപ്പർ ഡ്രിങ്ക് ആട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതാ ഈ നാല് ഐറ്റംസ്, ചിക്കൻ ഉണ്ട്, ക്യാരറ്റ്, കാബേജ്, ഗ്രീൻ പീസ്, ഇതാണ് നമ്മുടെ കട്ട്ലേറ്റിന്റെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. ഈ ചിക്കൻ ആദ്യം ഒന്ന് ബോയിൽ ചെയ്തേക്കണം, വേവിച്ചെടുക്കണേ. അതിന് ഞാൻ എന്താ ഒരു പാത്രത്തിൽ ഒരു പോട്ടില് ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ ചിക്കനെ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇനി ഇതൊരു പത്ത് ബോൺലെസ് ചിക്കൻ ആട്ടോ ഞാൻ എടുത്തത്. ബോൺലെസ് ചിക്കന് ഒരു 250 ഗ്രാം ഉണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്, കണ്ടില്ലേ. അപ്പൊ ഇതൊന്ന് നമുക്ക് ഒരു 10-12 മിനിറ്റ് കൊണ്ടാണ് കുക്കാവും. അതുകൊണ്ട് ഈ വെള്ളത്തിലൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് ഈ പച്ചക്കറി വേവിക്കാൻ. അതാണ് ഇത്തിരി അധികം വെള്ളം എടുത്ത് കേട്ടോ. ഇതാ നമ്മളെ ചിക്കനൊക്കെ നന്നായി വെന്ത്, ഞാൻ തീ ഓഫ് ചെയ്തിട്ടോ ഒരു 15 മിനിറ്റോളമായി. അപ്പൊ ഞാൻ ഈ ചിക്കൻ മാത്രം ഇതിൽ നിന്ന് മാറ്റട്ടെ. ഇത് തളച്ച് എന്താ പറയാ പൊന്തി വരുന്ന സമയത്ത് ഒരു വെള്ള പതപതായിട്ട് വരും, അതങ്ങ് കോരിക്കളഞ്ഞാൽ മതി കേട്ടോ. നമ്മൾ പഞ്ചസാര ഒക്കെ തിളപ്പിക്കുമ്പോൾ വരൂലേ അതേപോലെ ചിക്കൻ ബോയിൽ ചെയ്യുമ്പോൾ വരും. അപ്പൊ ഞാൻ ഇതങ്ങ് മാറ്റട്ടെ ചിക്കൻ. ഇനി ഞാൻ ബാക്കിയുള്ള പച്ചക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ചിക്കൻ നമുക്ക് സമൂസ ഒക്കെ ആക്കും പോലെ ഷ്രെഡ് ചെയ്ത് വെക്കുമ്പോൾ കേട്ടോ, ചൂട് അധികം ചൂട് തണിയുന്നതിന് മുമ്പേ. അതാ ഞാൻ ഒരു 1/4 കപ്പ് നമ്മളെ കാബേജ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അതേപോലെ ദാ ഒരു 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഇത് ഫ്രഷ് ആണ്, വേവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കൂടെ ചേർക്കുക. ഇങ്ങനെ ഇനി ഉണങ്ങിയത് പൊതിർത്ത് വേവിക്കുകയാണെങ്കിൽ ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ലാസ്റ്റ് ഒരുമിച്ച് ചേർക്കാം, ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, ഇത് കുക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇനി ഇതും ഒരു പെട്ടെന്ന് വെന്തോളൂ, ഒരു 4 മിനിറ്റ് ഈ ചിക്കൻ സ്റ്റോക്ക് ഒക്കെ ഇടുന്ന ഈ വെജിറ്റബിൾ ഒന്ന് കുക്കാവട്ടെ കേട്ടോ. ഇത് നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് മാറ്റിയൊക്കെ കേട്ടോ. അപ്പൊ അതാ കണ്ടോ കുറച്ച് വെള്ളം ഉണ്ട്, അത് സാരല്ല, നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി ചേർക്കുമ്പോ വറ്റിച്ചെടുക്കാം. അപ്പൊ ഞാനിത് തീ ഓഫ് ചെയ്ത് മാറ്റിയെക്കട്ടെ. ഇനി ഇതാ ഞാന് ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മളെ ഒരു മസാല കൂട്ടുണ്ടാക്കാം, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഇനി ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് ഓയിൽ. അപ്പൊ ഇതാ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായി ചതച്ചത്, ഒരു 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി ഉണ്ട്, ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഒരു ഇത്തിരി കരിവേപ്പില. ഇത് 4 കൂടെ നമുക്ക് ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് മൈദ ആണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദയിലേക്ക് ഈ ഫ്ലേവർ ഒക്കെ ഒന്ന് പിടിക്കും, മൈദ ഒന്ന് ആ പച്ചമണൊക്കെ മാറി കിട്ടുകയും ചെയ്യും. മൈദ ചേർത്ത് കൊടുത്താൽ തീ കുറച്ചിടണേ, മൈദ കളറ് മാറി കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി നമ്മള് പച്ചക്കറി ഇല്ല ഈ നേരത്തെ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ ഇതിലേക്ക് ഞാൻ നേരത്തെ ചിക്കനല്ലേ ഇതുപോലെ ചെറുതാക്കി കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി, പെട്ടെന്ന് കിട്ടും കേട്ടോ. ചേർത്ത് കൊടുക്കട്ടെ ഷ്രെഡ് ചെയ്ത ചിക്കൻ, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ 1 ടീസ്പൂണ് കുരുമുളക്, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കേ. നമുക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കട്ടോ. ഇതാ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട്, ഈ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല എന്ന് വെച്ചാൽ കട്ട്ലേറ്റ് നമ്മൾ ഉരുളക്കിഴങ്ങും അല്ലെങ്കിൽ കപ്പ പുഴിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആ പിടിക്കാൻ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടി ചേർക്കും, അത് ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നന്നായിട്ട് വെള്ളം വറ്റിയിട്ട് ഒരു പാത്രത്തിന്ന് വിടുന്ന പരിവല്ല കണ്ടോ, അങ്ങനെ ആക്കി എടുക്കണേ. പിന്നെ ചൂട് കണിയുമ്പോഴേക്കും ഇങ്ങനെ കറച്ച് പാകമായി വരും. നമ്മളെ മസാല ഇവിടെ റെഡിയാണേ, നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു മസാലയ്ക്ക്. കാരണം നമ്മള് ഈ സ്റ്റോക്കിലല്ലേ കംപ്ലീറ്റ് വേവിച്ച് പച്ചക്കറിയൊക്കെ, നല്ല ടേസ്റ്റ്. നമ്മളെ ഇതിന്
ഫ്രഷ് കബാബ് എന്ന് പറയും ഈ കബാബിന്റെ ഒരു ടെക്സ്ചർ ആണ് ഈ മസാല കണ്ടോ മൈദപ്പൊടി ഒക്കെ ചേർത്തോണ്ട് ആ ഒരു പരിവത്തിലേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഇതിനെ റഷ്യൻ കബാബ് എന്ന് കൂടി പറയുന്നുണ്ട് ട്ടോ ഇതാ നമ്മുടെ മസാല ഒക്കെ കണ്ടോ ഈ ഒരു പരിവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ തീ ഓഫ് ചെയ്യാ എന്നിട്ട് നന്നായി ചൂടാണ് ഞാൻ വെക്കട്ടെ അപ്പോഴേക്ക് ഒന്നും കൂടി അങ്ങ് ടൈറ്റ് ആവും എന്നിട്ടും അതവേ നിങ്ങളത് കുറച്ച് ലൂസ് ആയിട്ട് ഫീൽ ചെയ്യുക കൈ കൊണ്ട് പിടിക്കാൻ കിട്ടുന്നില്ല എങ്കിൽ ഒരു ഇത്തിരി ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുത്താൽ മതി ഒരു മാറ്റവും ഉണ്ടാവില്ല കേട്ടോ ഒരു ആവശ്യത്തിനനുസരിച്ച് രണ്ട് ടേബിൾ സ്പൂണോ കാൽ കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇനി ഇതാ ഞാൻ കയ്യിൽ ഇത്തിരി എണ്ണ തടവിന്റെ നമ്മളിതൊക്കെ ചൂട് തണിഞ്ഞിട്ട് ഇനി നോർമലി നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ റോളാക്കുക തണുത്തപ്പോഴേക്ക് കറക്റ്റ് ആയി കണ്ടോ ബോളാക്കാൻ നല്ലോണം കിട്ടുന്നുണ്ട് ബ്രെഡ് ക്രംസിന്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ ഇൻകേസ് നമുക്ക് ചില സമയത്ത് എന്തും പറ്റാലോ അതാ ഞാൻ പറഞ്ഞത് അതേ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി ഈ സമയത്തോ ആ ചൂടോടെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കിങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം എന്നിട്ട് ഏത് ഷേപ്പിലും ആക്കാം കേട്ടോ എല്ലാ ഷേപ്പിലും ആക്കാൻ കിട്ടും ആദ്യം നമുക്ക് മൈദ കുറച്ച് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കാം ജസ്റ്റ് ഒന്ന് ഇതിലിതാ മൈദ ഒന്ന് നമ്മൾ കോട്ട് ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഇതൊക്കെ നന്നായിട്ടൊന്ന് നമ്മളെ കട്ട്ലേറ്റിൽ പിടിക്കും എന്നിട്ട് ഇതാ നമുക്ക് മുട്ട നന്നായിട്ട് ഞാൻ അടിച്ചെടുക്കാണേ എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസ് കണ്ടില്ലേ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കട്ടെ ഇതാ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ പിന്നെ ഒരു 12 എണ്ണം ഉണ്ട് മൊത്തത്തിൽ ഇത് നമുക്ക് ഇപ്പം തന്നെ പൊരിച്ചെടുക്കണേ പൊരിച്ചെടുക്ക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ ഫ്രീസ് ചെയ്യാം അപ്പോ ഫ്രീസ് ചെയ്യുമ്പോ എങ്ങനെയാ വെച്ചാൽ എയർ കിടക്കാത്ത രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് വേണം അല്ലെ ഐസ് ഒക്കെ കീറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതാ ഞാനൊരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് അടിയിൽ ഒരു ബട്ടർ പേപ്പറോ വെച്ചിട്ട് അതിന്റെ മേലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ലെയർ ഫില്ല് ചെയ്താ അതുപോലെ അടുത്ത ലെയറിൽ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ വെക്കുക അതിന്റെ മേലെ വീണ്ടും എടുത്ത് വെച്ച് കൊടുക്കുക ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കുക കണ്ടോ ഇതുപോലെ ഒരു മാസം വരെ നമുക്കിത് ഫ്രീസറിൽ വെക്കുക കേട്ടോ എന്നിട്ട് ആവശ്യാനുസരണം എടുത്തിട്ട് ഒരു അരമണിക്കൂർ പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കാം ഇനി നമ്മളെ കട്ട്ലേറ്റ് നമുക്ക് പൊരിച്ചെടുക്കാം ഞാൻ എന്തായാലും ഫ്രൈ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടാകാനും വെച്ചിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയി വരുന്നുണ്ട് നമുക്ക് പൊരിച്ചു പോയി തുടങ്ങട്ടോ അത് അല്ലാതെ വെച്ചോണ്ടിരുന്നാല് കരിഞ്ഞു പോകും ഇതാകണ്ടോ ഇതുപോലെ ആയാല് എല്ലാം ഞാൻ കോരി മാറ്റട്ടെ ഇപ്പൊ എല്ലാരും കണ്ടല്ലോ നല്ല ഈസിയാണ് ഒരു വ്യത്യസ്ത നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് നമ്മള് സാധാ എപ്പോഴും കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതിന് ഉള്ള ഒരു വ്യത്യസ്ത രുചിയിലുള്ള കട്ട്ലേറ്റ് ആണ് ഇപ്പൊ എല്ലാരും ഈ നോമ്പിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അല്ലാതെയും വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനിതാ നമുക്ക് അടിപൊളിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കുക്കുംബർ ലെമണേഡ് ഞാനൊരു 2.5 കുക്കുംബർ എടുത്തിക്കെ ഈ ഒരു വലുപ്പമുള്ള ഏത് ടൈപ്പ് കുക്കുംബർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരു 350 ഗ്രാം ഉണ്ടാവും പിന്നെ നമുക്ക് വേണ്ടത് ലെമണ് അപ്പൊ ആദ്യം ഞാൻ ഈ കുക്കുംബറിന്റെ തൊലി ഒന്ന് കളഞ്ഞിട്ടെ പീൽ ചെയ്യട്ടെ ഇതാ ഞാൻ നമ്മളെ ആ കുക്കുംബർ ഇല്ലേ നേരത്തെ കാണിച്ചേ അത് നന്നായി തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ടാ കേട്ടോ ഇതാ ഈ രൂപത്തിൽ നടക്കൊന്ന് സ്ലീറ്റ് ചീന്തി കൊടുത്തിട്ട് കട്ട് ചെയ്താണ് ഇനി ഇതാ ഞാൻ ഇവിടെ ഒരു 2 കപ്പ് വെള്ളം അതായത് 500 ml വെള്ളം എടുത്ത് വെച്ചുകൊണ്ട് ഈ കുക്കുംബറും ഈ വെള്ളം കൂടി ഒരു ജ്യൂസറിൽ ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് എങ്കിലും ബ്ലെൻഡ് ചെയ്യണം നമ്മൾ ജ്യൂസ് അടിക്കണം അപ്പൊ ഇടക്ക് മിക്സി ചൂടാകുകയാണെങ്കിൽ ഒരു 30 സെക്കൻഡ് ഓഫ് ആക്കിയിട്ടാ മതി അപ്പൊ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം മിനിമം ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ട് അടിച്ചെടുക്കാം അപ്പൊ ഇതാ ഞാൻ നന്നായിട്ട് ഒരു 5 മിനിറ്റ് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടോ ഇതാ ഞാനൊരു ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഒഴിച്ചാണ് കണ്ടോ നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഒരു അരിപ്പയില് കൂടിയ വേറൊരു ജാറിലേക്ക് അരിച്ചു മാറ്റട്ടെ നമ്മളെ ജ്യൂസ് ഇതാ അരിച്ച് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാനൊരു ബൗളില് ഒരു 2.5 ടേബിൾ സ്പൂണ് ലെമൺ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് ലെമണേഡ് ആണല്ലോ ഇനി ഇതാ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്തില്ലല്ലോ നേരത്തെ ഈ ലെമണിലേക്ക് ലെമൺ ജ്യൂസിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ആവശ്യത്തിന് കൂടുതൽ വേണേൽ കൂടുതൽ എടുക്കാം കുറച്ചുകൂടി 1 ടേബിൾ സ്പൂൺ കൂടി വെക്കാം ഇനി തീരെ കുറവ് വേണ്ടികൾക്ക് അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യാം ഈ ലെമണും ലെമൺ ജ്യൂസും പഞ്ചസാരയും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കും നമ്മുടെ പഞ്ചസാരയും
ലെമൺ ജ്യൂസ് കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ഇനി ജ്യൂസിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം ഇപ്പോ നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തു കൊടുക്കട്ടെ നമുക്ക് നമ്മുടെ ജ്യൂസ് ഒരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കേ ഇനി ആദ്യം നമുക്ക് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം कुकुम्बर स्लाइसेस लेमन स्लाइसेस अब सैड ज्यूस सिंपल ट्राई हेल्थी रिफ्रेशिंग ड्रिंक ऐसी अलव कुछ नोबिने टाइम नोब तुरक समय ट्राई ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്.